ഹലോ ഹായ് നമസ്കാരം എച്ച് പി ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുന്നുവാരം യു പി സ്കൂളിൻ്റെ താഴെവശം വാരണക്കോട്ട് കൊച്ചുമഠത്തിൻ്റെ മുന്നിലാണ് ഇവിടെ വർഷങ്ങളായിട്ട് പാരമ്പര്യം പോലെ തന്നെ സൂക്ഷിക്കുന്ന തലമുറകളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു ദേവി വിഗ്രഹ പൂജയുണ്ട് അതിനേക്കാൾ ഉപരി ഏറ്റവും നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഏറ്റവും നമുക്ക് ഒരു അത്ഭുതം തരുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കറിയാം ഇപ്പോൾ ഈ പുരാവസ്തു വസ്തുക്കൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നുമില്ലാതെ ഒരുപാട് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ ഒരുപാട് രൂപങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട് അത് ദേവി ദേവന്മാരുടെ വിഗ്രഹമായിക്കോട്ടെ മറ്റെന്താണെങ്കിലും ആയിക്കോട്ടെ അത് ഒരിക്കലും ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് ഒന്നുമല്ല തികച്ചും നമ്മുടെ ആധുനിക രീതിയിൽ നിർമ്മിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതോ വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു പുരാവസ്തുവാണോ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ചതാണോ അല്ലെങ്കിൽ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് പറ്റ് മറ്റ് പല ആൾക്കാരിൽ നിന്ന് കിട്ടിയതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് നമുക്ക് തോന്നും പക്ഷേ അതൊന്നുമല്ല സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ അതായത് നമ്മളൊരു കെട്ടിടം വാർക്കുന്നത് പോലെ തന്നെ സിമൻ്റ് ആയിക്കോട്ടെ മണലായിക്കോട്ടെ കമ്പിയായിക്കോട്ടെ അത് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് രൂപങ്ങൾ അത് പക്ഷേ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഏറെ ഇഷ്ടപ്പെടുകയും നമുക്കേറെ താല്പര്യവുമുള്ള ഒരു മേഖലയാണെങ്കിൽ ഇവിടെ വന്ന് കാണാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ എച്ച് പി ന്യൂസ് വാർത്ത നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണ് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചേരുന്നത് പ്രശസ്തമായ അമ്പലം നമുക്കെല്ലാവർക്കും അറിയാം തിരുവാറാട്ടകാവ് രാജകുടുംബാംഗങ്ങൾ പാരമ്പര്യമായിട്ട് തന്നെ നമുക്കെല്ലാവർക്കും പരിചിതമായ തിരുവാറാട്ടകാവിലെ മേൽശാന്തി ആയിരുന്ന നാരായണൻ നമ്പൂതിരിയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രദേശമാണിത് അദ്ദേഹമാണ് ഇത് എന്താണ് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധുനിക രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യുക അതിനെന്തൊക്കെ നമുക്ക് കൊടുക്കാം നമുക്ക് എന്തൊക്കെ ആകർഷകമായ രീതിയിൽ ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നത് നാരായണ നമ്പൂതിരിയുടെ വാക്കുകളിലേക്കാണ് ഇനി പോകുന്നത് ആദ്യമായി ഒരു ഒരു പലവ പലവ എടുത്തിട്ട് അത് കണപ്പ് വെച്ച് വരയ്ക്കും തൊണ്ണൂറ് ഡിഗ്രി വരച്ച് വരച്ചിട്ട് നമ്മൾ സാധാരണ പുരടത്തിൽ ചുവന്ന മണ്ണ് ആ മണ്ണ് കൊണ്ടുവന്ന് ഉണക്കി അരിച്ച് കല്ലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കുഴയ്ക്കും കഴിച്ച് പിടിച്ചാൽ ഉരുണ്ട് വരത്ത കുഴം കുറച്ച് വയലിൽ മ കളിമണ്ണും കൂടെ ചേർ കുഴക്കും കുഴച്ച് ഈ രൂപം അതിൽ ഉണ്ടാക്കിയെടുക്കും ഉണ്ടാക്കി എല്ലാം എടുത്തതിനു ശേഷം അത് കാറ്റടി കൊണ്ട് ഉണങ്ങണം വെയിർത്തി വെച്ച ഉണക്കിക്കൂടാം പിടിക്കും കാറ്റടി കൊണ്ട് അത് ഒരാഴ്ച കഴിഞ്ഞ് ഉണങ്ങും പിന്നെ അതിൻ്റെ പേപ്പറൊക്കെ ആയിട്ട് പാലിഷ് ചെയ്തതിന് ശേഷം വയലിൽ കറിവണ്ണം മാത്രം കൊണ്ടുവന്ന് അതിനെ ഉണക്കി പൊടിച്ച് അതിൻ്റെ മണൽ തരികളും അതിൻ്റെ വേലകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിന് ശേഷം അത് കുറച്ച് നല്ലെണ്ണോടെ ഒഴിച്ച് ഒത്തായിട്ട് കുഴക്കും കുഴച്ചിട്ട് കുഴച്ച് വച്ചിട്ട് ചുറ്റും ചുറ്റും പൊക്കത്ത് ഒരു പെട്ടി കൂട്ടിയെടുക്കും രണ്ട് വശം തുറന്ന പെട്ടി ഈ പെട്ടി എടുത്ത് മറ്റേ രൂപത്തിൻ്റെ വയ്ക്കും ആ ആ പലരും വച്ചിട്ട് ഈ മണ്ണിന് ഈ ഈ ബ്രഷ കൊണ്ട് ഈ നല്ലതെണ്ണ ഇതിൻ്റെ എൻ്റെ ഭംഗിയായിട്ട് പിരട്ടും പിരട്ടിട്ട് അത് ഉണങ്ങുന്നു ഈ മണ്ണിനെ കുട്ടിയാത്ത കട്ടിക്ക് കുഴച്ച് ഫിൽറ്റർ ചെയ്യും പെട്ടി ഫിൽറ്റർ ചെയ്ത് വയ്ക്കും ഫിൽറ്റർ ചെയ്തതിന് ശേഷം അപ്പഴെടുക്കണം കൂടെ താമസിച്ചുള്ള അപ്പഴാണ് ആളുകൾ സമയമുണ്ട് 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 ഫിൽ ചെയ്ത ഉടൻ അപ്പറേം അപ്പുറം ഓരോരുത്തർ നിന്ന് അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കത്തക്കോട്ട് പല ഇങ്ങോട്ട് നീട്ടി വച്ചേക്കും രണ്ട് സൈഡിൽ അത് പിടിച്ച് പൊക്കി അടി കയർ കെട്ട കെട്ടി ഇങ്ങനെ പിടിച്ച് പൊക്കി തിരിച്ചു വയ്ക്കും തിരിച്ചു വയ്ക്കുമ്പോൾ ആ മണ്ണിൻ്റെ രൂപം മോളിൽ വരും മറ്റേ അടിയിൽ പൊക്കി അങ്ങെടുക്കുമ്പോൾ അതൊക്കെ പൊക്കുമ്പോൾ അതിൽ നിന്നും ഊരി പോരും അപ്പോൾ ഈ ஆத்த மண்ணில ரூபம் இது பதி களிமண்ணி பதி அது காற்ற உண்டியம் சிமெண்ட் கவுட்டுூஸாயட்டும்ரண்டிக்கு கரண்டியும் கையும் வச்சு தேக்கிும் அது தேச்சு குழியாயட்டு தேச்செடுக்கும் ஒரு அரை அஞ்சு கணக்கில் தேச்செடுக்கணும் அப்போ குழியாயட்டு கிடக்கே அகத்து அப்போ கூட இது பீடம் கூட வரும் മണ്ണിൽ മുന്നിൽ ഉണ്ടാക്കുമ്പോൾ അതും കൂടെ അത് പതിയും എന്നിട്ട് ഒരു ഇത്തരം കരമുള്ള ഒരു കമ്പി അടിയിന്നും ഇങ്ങനെ ചുറ്റി ഇതുവരെ വരും ആ കമ്പിയിൽ വേറെ കമ്പികളിട്ട് ആ കയ്യിലെ രൂപമൊക്കെ ഫില്ല് ചെയ്ത് അത് തേറ്റപ്പെടുത്തിട്ട് അതൊക്കെയാണ് എടുക്കുന്നത് നാരായണൻ നമ്പൂതിരിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു തീർച്ചയായിട്ടും അത് മോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം അറിയാമല്ലോ വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല കാറ്റടിച്ചു മാത്രമേ ഉണക്കാവൂ കളിമണ്ണാണ് അതിന് കമ്പി കൊണ്ട് വാർത്തെടുത്ത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ വീടിൻ്റെ വാർപ്പൊക്കെ പോലെ വാർത്തെടുത്ത് പിന്നെ അതിൽ കളർ ചെയ്യണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോടികൾ വിലമതിക്കുന്ന പാരമ്പര്യ സ്വത്തുക്കൾ ഇന്നയാൾ ഇന്ന സമയത്ത് ഉപയോഗിച്ച നൂറുകോടി വർഷങ്ങൾക്ക് പഴക്കമുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഇഷ്യൂസായിട്ട് നിൽക്കുമ്പോഴാണ് തികച്ചും അത് ആധികാരികമായിട്ട് തന്നെ ഓരോ രൂപത്തിൻ്റെയും ആത്മാവ് ചോരാതെ തന്നെ ഇത് ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തിത്വങ്ങൾ ശ്രീ നാരായണൻ നമ്പൂതിരി പോലുള്ള വ്യക്തിത്വങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പറയും ഇത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെങ്കിൽ ഇത് പുരാവസ്തുവാണ് നമുക്ക് കൊടുക്കാം അങ്ങനെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയോ ഒന്നുമില്ല ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹവും അദ്ദേഹത്തവുമായിട്ട് ചേർ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ മനസ്സിൽ തോന്നി ചെയ്യുന്നതാണ് ചിത്രം എല്ലാം റെഡിയാക്കി അത് നോക്കിയാണ് മറ്റേ പോലത്തെ ഒക്കെ ശരിപ്പെടുത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ പടം ഒന്ന് വേണോ ചെയ്യണമല്ല സിമന്റ് കെട്ടായി പോയി അതുകൊണ്ട് പടം വരച്ചു വെച്ചോളൂ ആ പടത്തിൽ നോക്കിയാണ് ചെയ്യുന്നത് ഞാൻ ഇതൊന്നും പഠിച്ചു പഠിച്ചിട്ടല്ല ചെയ്യുന്നത് മുഷിഞ്ഞ് ചെയ്യാനൊക്കില്ല ഇന്ന ഇത്ര മണിക്കൂറുള്ള തീർക്കാമെന്ന് പറഞ്ഞോളൂ അങ്ങനെ നോക്കില്ല ശരിപ്പെടില്ല എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൂജക്കൊക്കെ പോകണം ആ സമയമുള്ള സമയത്ത് കുറച്ച് സമയത്ത് ചെയ്യും ഞാൻ ഇതോടെ മതിയാക്കി എനിക്ക് സിമ്മൻ്റെ അലർജിയുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ചെയ്യണമെങ്കിൽ അത് ഉറയിട്ട് ചെയ്യാൻ പറഞ്ഞു കൈ കൈ ഉറയിട്ട് ചെയ്യാൻ നോക്കില്ല കയ്യെടുത്ത് വച്ച് കൈക്ക് എടുത്ത് വച്ചെങ്കിൽ ശരിപ്പെടുും ആരെങ്കിലും ആവശ്യപ്പെട്ട കൊടുക്കുമോ വിൽക്കുന്നുണ്ടോ കൊടുക്കില്ല അത് എനിക്ക് ആ പൈസയും വേണ്ട അത് അത് കൊടുത്ത് പൈസ മാറ്റാൻ അത് പോയി അതിൻ്റെ ഐശ്വര്യം പോയി അത് പിന്നെ നമ്മളെ നല്ല നിൽക്കില്ല ബിസിനസ്സാക്കി കൂട ആ ഭഗവാൻ തരും നമുക്ക് നമുക്ക് വേറെ ഒന്നും വേണ്ട ഒരു രോഗങ്ങളും വരരുതേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയേ അപ്പോഴത്തേക്ക് വരുമ്പോൾ ഈ ഒരു ക്ഷേത്ര സമുച്ചയത്തിലേക്ക് വരുമ്പോൾ സമുച്ചയം എന്ന് പറയാനൊന്നുമില്ല വളരെ ചെറിയ ഒരു അറ്റ്മോസ്ഫിയറിലാണ് എന്നാലും ഒരു നമുക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട് നമുക്കൊരു മനഃശാന്തി കിട്ടുന്നുണ്ട് തൊട്ടപ്പുറത്ത് കാവുണ്ട് നിങ്ങൾ നിങ്ങളാവശ്യമൊക്കെ കണ്ടു കാണും ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ് അതിൻ്റെ വിശേഷങ്ങളെന്ന് ശ്രീ നാരായണൻ നമ്പൂതിരി നമ്മളോട് പറയുന്നതാണ് ഇത് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്തത് അഞ്ച് അത് തട്ടുകൾ ഒരു ഞാൻ പറഞ്ഞു കൊടുത്ത്

പൂർണ്ണമായിട്ടും പാരമ്പര്യമാണ് ഏറ്റവും വലിയ സംഭവം ഈ അല്ലെങ്കിൽ പാരമ്പര്യ നിർമ്മിതികൾ പാരമ്പര്യമായി കാത്തു സൂക്ഷിച്ചുള്ള വസ്തുക്കൾ ഒക്കെ ഇപ്പോൾ ചർച്ചാ വിഷയമാകുമ്പോൾ ഇത്തരത്തിൽ നോർമൽ വ്യക്തിത്വങ്ങൾ സാധാരണക്കാരായ വ്യക്തിത്വങ്ങൾ അവരുടെ ഒരു പാഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിനുള്ള ഒരു ഡെഡിക്കേഷൻ അവരുടെ ഒരു ആത്മാർത്ഥത ഇത്രയും എൺപത്തി രണ്ട് വയസ്സുള്ള ഇദ്ദേഹമൊക്കെ അതിനുവേണ്ടി നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ എത്ര ചെറുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നാരായണ നമ്പൂര് എൺപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയാണ് നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഇത് തോന്നുന്നത് കാരണം ഇവിടെ ചെയ്തിട്ടുള്ള ഈ ഒരു കാഴ്ചകൾ ഈ അമ്പലം ഈ വിഗ്രഹങ്ങൾ അതല്ലെങ്കിൽ ഈ രൂപങ്ങളൊക്കെ മോൾഡ് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു കയ്യുറമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിന് അലർജി ഉണ്ട് എന്നാലൊക്കെ ഇപ്പോഴും അതിനുവേണ്ടി ഉപാസിക്കുകയും ജനങ്ങളിലേക്ക് അത് എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നാരായണൻ നമ്പൂരി അതുപോലെ തന്നെ ഈ ക്ഷേത്ര വിശേഷങ്ങളാണ് നമ്മൾ എച്ച് പി ന്യൂസിലൂടെ ഇന്ന് അറിഞ്ഞത് ക്യാമറമാൻ നസ്മിൽ ഞാൻ ശശികുമാരനേരി എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ